എല്ലാവർക്കും ലക്ഷ്മി സൺറൈസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പക്ഷിയെപ്പോലിരിക്കുന്ന ഒരു പൂവിനെ ആണ്. ഇതിന് ബേർഡ് ഫ്ലവർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ക്രൊട്ടലേറിയ കണ്ണിങ്ഹാമി എന്നാണ്. ഇത് 19th century ഒരു ബൊട്ടാണിസ്റ്റായ അലൻ കണ്ണിങ്ഹാമാണ് ഇത് കണ്ടെത്തിയത്. ഇത് കൂടുതലും വളരുന്നത് അതായത് വടക്കൻ ഓസ്ട്രേലിയയിലാണ് ഇത് കൂടുതലും വളരുന്നത്. അമേരിക്കയിലും ഉണ്ട്. ഇതൊരു പയറുവർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിന് കൂടുതലും ഭയങ്കര തണുപ്പ് കാലത്ത് ഒരുപാട് കട്ട പിടിക്കുന്ന ഐസ് കട്ടകളുണ്ടാകുന്ന താപനിലയിൽ വളരുന്നതാണ് ഇത്. കൂടുതലും ഇതങ്ങനെ വളരുന്നതാണ്. ഇതിന് നല്ല സൂര്യപ്രകാശം വേണം. പിന്നെ ഒരുപാട് വെള്ളമൊന്നും വേണമെന്നില്ല. ഇത് ഇതിൻ്റെ വിത്ത് വിതച്ചാണിത് പുതിയ ചെടികൾ ഇറക്കുന്നത്. ഇതിന് പിന്നെ മെഡിസിനൽ യൂസുണ്ട്. അതായത് നമ്മുടെ കണ്ണിനുണ്ടാവുന്ന അസുഖങ്ങൾ, അവിടെ താമസിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഇലയിട്ട് വെക്കുന്ന വെള്ളം എടുത്ത് കണ്ണ് കഴുകാറുണ്ട്. പിന്നെ അതുപോലെ ചെവി വേദനയ്ക്ക്, തലവേദനയ്ക്കൊക്കെ അവർ ഈ ചെടി ഉപയോഗിക്കാറുണ്ട്. ഏതാണ്ട് 20 to 30 days ഈ ചെടി കിളിച്ചു വരും. ഇത് കണ്ടാൽ ശരിക്കും ഇങ്ങനെ പക്ഷികൾ വന്ന് ഒരു ചെടിയിലോട്ട് ഇങ്ങനെ കൊത്തി നിൽക്കുന്നത് പോലാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേരും ബേർഡ് ഫ്ലവർ എന്നാണ് അവിടെ ഉള്ളവരതിനെ വിളിക്കുന്നത്. ഇതിൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഒരു ഫോട്ടോയാണ് ചുമന്ന കളറിലുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.